സിനഗോഗിൽ പഠിപ്പിക്കുകയും പിശാച് ബാധിതനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ പിശാച് ബാധിതൻ വിളിച്ചു പറയുന്നത്, നസ്രായനായ യേശുവെ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് എനിക്കറിയാം. യേശു ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് പിശാച് പറയുന്നിടത്ത് യേശുവിനെ ആരാധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് യേശുവിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉളവാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. രണ്ടാമതായിട്ട് പിശാച് ചെയ്യുന്നത് യേശുവുമായി ഒരു ഒത്തുതീർപ്പിനെത്താനായിട്ട് ശ്രമിക്കുകയാണ്. തിന്മയ്ക്കെതിരെയുള്ള നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ പിശാച് നമ്മെയും പ്രലോഭിപ്പിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്, അവനുമായിട്ട് ഒരു ഒത്തുതീർപ്പ് നടത്തുവാൻ തന്നെയാണ്. എന്നാൽ യേശുവിൻ്റെ പ്രബോധനങ്ങൾ അധികാരത്തോടുകൂടെ ഉള്ളതായിരുന്നത് കൊണ്ട് തന്നെ പൈശാചിക തന്ത്രങ്ങളെ അതിജീവിക്കാൻ അവിടത്തേക്ക് സാധിച്ചു. ഇതുതന്നെയാണ് സുവിശേഷം നമ്മളോടും പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ അധികാരം നമുക്ക് ആവശ്യമാണ്. അവൻ്റെ അധികാരത്തോടുകൂടെയുള്ള പ്രബോധനങ്ങൾ അവൻ്റെ വചനങ്ങൾ തന്നെയാണ്. ജനങ്ങളെ അതിശയിപ്പിച്ചതും അതുതന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കും ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ആധാരമാക്കിക്കൊണ്ട് പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് അനുദിന ജീവിതത്തിൽ പരിശ്രമിക്കാം.